ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നല്ലൊരു പരിപ്പുവട ഉണ്ടാക്കിയാലോ. നല്ല മുരമുരാന്നുള്ള പരിപ്പുവടയും കട്ടൻ ചായയും സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള കടലയുണ്ടല്ലോ, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയൊക്കെ, അത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതായത് പരിപ്പുവട തന്നെ ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പുവടയ്ക്കുള്ള കടല തേടി ആരും പോകണ്ട, വീട്ടിലുള്ള കടല കൊണ്ട് തന്നെ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് കടലയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. തലേദിവസം രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞ് ഇത് രണ്ടായി പകുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നന്നായി അരിച്ച് വെള്ളം വാരാൻ വെക്കണം. വെള്ളം വാർന്നതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി അരഞ്ഞ് പോകണ്ട, കുറേശ്ശെ ഒന്ന് അരഞ്ഞാൽ മതി. കടല മിക്സിയിലോട്ട് അടിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്നോ രണ്ടോ തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇതിലെ കൂട്ടുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാനൊരു സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു മീഡിയം സൈസുള്ള സവാള ഇട്ടാൽ മതി. പിന്നെ അടുത്തതായിട്ട് രണ്ടും മൂന്നോ പച്ചമുളക്, അത് നിങ്ങളുടെ അരിവനുസരിച്ച് ചേർക്കാം. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഈ ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുക. അത് കുറച്ച് മതി, അര ടീസ്പൂണോ അതോ ഒരു ടീസ്പൂണോ മതി. പിന്നെ ഇതിലേക്ക് കടലമാവാണ് ചേർക്കേണ്ടത്. കടലമാവ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മാവ് കട്ടിയായില്ലെങ്കിൽ കടലമാവ് ഇതിൽ കൂട്ടിയിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ചേർക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കണം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർക്കാം. ഞാൻ ചെറിയൊരു എരിവാണ് ചേർക്കുന്നത്, പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ പരിപ്പുവടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ ഇത്തിരി വെള്ളം നനച്ചിട്ട് ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പരിപ്പുവട റെഡിയായിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീട്ടിലെ കുറേ സ്റ്റോക്കുള്ള കടലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.